CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയാണല്ലോ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യാനാണെങ്കിലും ഈ ദേശീയ രാഷ്ട്രീയം CPM ഏതൊരു തലത്തിലാണ് ചർച്ച ചെയ്യുന്നതെന്നൊരു ചോദ്യമുണ്ട്. ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. പക്ഷേ സംസ്ഥാന രാഷ്ട്രീയം തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ പല കാര്യങ്ങൾ കൊണ്ട് ഈ സംസ്ഥാന സർക്കാരിന് ജനങ്ങളുടെ മുന്നിൽ മുഖം നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. കർഷക ആത്മഹത്യകൾ, ക്ഷേമ പെൻഷൻ കിട്ടാത്ത ആത്മഹത്യകൾ, ഒപ്പം തന്നെ ബഡ്ജറ്റ് വരുന്നു. പക്ഷേ ഈ ഒരു കാലിയായ ഖജനാവ് വെച്ച് എന്ത് ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്നൊക്കെയുള്ള പ്രതിസന്ധികളുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ വിലയിരുത്തൽ തീർച്ചയായും ഉണ്ടാകുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെ സൂചനകൾ കിട്ടുന്നു ഇതുമായി ബന്ധപ്പെട്ട്? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയം അതാണ് ഇന്നത്തെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലെ മുഖ്യ അജണ്ടയെങ്കിലും ഇത്തരത്തിൽ സംസ്ഥാന രാഷ്ട്രീയവും വിലയിരുത്തപ്പെടും. കാരണം CPM അധികാരമുള്ള ഒരേ ഒരു സ്ഥലം കേരളം മാത്രമാണ്. അപ്പോൾ കേരളത്തിലെ കാര്യങ്ങളും സ്വാഭാവികമായി ആ ചർച്ചയ്ക്ക് വരും. കേരളത്തിലെ CPM ആണ് കേന്ദ്രത്തെ നിയന്ത്രിക്കുന്നത് എന്ന കാര്യവും വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ രാഷ്ട്രീയവും സ്വാഭാവികമായി ചർച്ചയുണ്ട്. തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഒരു കേന്ദ്ര കമ്മിറ്റി യോഗമാണ്. അതിൻ്റെ വിലയിരുത്തലുകളായിരിക്കും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുക. മറ്റൊരു കാര്യം ഈ ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യ സഖ്യം ആകെ തന്നെ ഒരു വേർപിരിയലിൻ്റെ വക്കിലാണ്. ഈ നിതീഷ് കുമാറിൻ്റെ NDA പ്രവേശനമൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഇന്ത്യ സഖ്യവുമായി ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്ന തരത്തിലേക്കുള്ള ചോദ്യങ്ങളിലേക്ക് സഖ്യത്തിനകത്തുള്ളവർ തന്നെ മാറിയിട്ടുണ്ട്. ഇത് അപ്പോൾ ആ കാര്യം സ്വാഭാവികമായും ഇന്നത്തെ ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ചർച്ചയ്ക്കെത്തും. മറ്റൊരു കാര്യം ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ പ്രധാനമായും വലിയ രീതിയിലുള്ള വിവാദങ്ങൾ കേരളത്തിൽ CPM എതിരെ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആക്ഷേപങ്ങൾ വലിയ രീതിയിൽ നിറഞ്ഞു നിൽക്കുന്നു. അതിൽ പ്രധാനമായും ഈ വ്യക്തിപൂജ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. വ്യക്തിപൂജയുമായി ബന്ധപ്പെട്ട് CPM നേരത്തെ സ്വീകരിച്ചിരുന്ന നയം എന്താണ്, ഇപ്പോൾ CPM സ്വീകരിക്കുന്ന നയം എന്താണ് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ പല ഘട്ടത്തിലും ഉയർന്നു വന്നു. ഇത്തരം ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നേക്കാമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടാണ്. ബജറ്റ് അടുത്തു വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി, സർക്കാരിന്റെ നികുതി പിരിവിലും മറ്റും വന്ന കെടുകാര്യസ്ഥത, അത് മറച്ചു വെക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തെ വിമർശിക്കുന്ന സമീപനം നേരത്തെ തന്നെ CPM സ്വീകരിച്ചിരുന്നു. ഇനി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഇത്തരത്തിൽ എന്തെങ്കിലും തുടർ സമരങ്ങൾ, തുടർ പരിപാടികളൊക്കെ ആഹ്വാനം ചെയ്യുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിപാടികൾ, സമരങ്ങളൊക്കെ സംഘടിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. February 8 ഡൽഹിയിൽ ഒരു സമരം സംഘടിപ്പിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ. അതിനുള്ള മുന്നൊരുക്കങ്ങൾ, അതിൽ മറ്റ് സമാന ചിന്താഗതിക്കാരുള്ളവരെ ഒക്കെ ഈ CPM സർക്കാരും ഒക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യും. എന്തായാലും പ്രധാനമായും ഇന്ത്യ മുന്നണിയുടെ ഈ ഒരു വേർപിരിയലിന്റെ വക്കിൽ നിൽക്കുന്ന സാഹചര്യം ഇന്നത്തെ ഈ ഒരു യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദേശീയ നേതാക്കളെല്ലാം തന്നെ ഇവിടെ കഴിഞ്ഞ ദിവസം തന്നെ എത്തിയിട്ടുണ്ട്. സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. എന്തായാലും 10 മണിയോടുകൂടിയായിരിക്കും ഈ യോഗം ആരംഭിക്കുക.